പ്രിയപ്പെട്ട കുട്ടികളെ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഓട്ടോമൊബൈൽ ടെക്നോളജിയുടെ പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ്റെ 3-ാം വോളിയമാണിത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ക്ലച്ച്, ഗിയർ ബോക്സ് മുതലായവ നിങ്ങളെ പരിചയപ്പെടുത്തി. അതിന് തുടർച്ചയായി വരുന്ന ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ ഡിഫറൻഷ്യൽ മെക്കാനിസമാണ് ഈ ഡെമോൺസ്ട്രേഷനിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ വീഡിയോയിൽ അധ്യാപകൻ ചെയ്യുന്ന പ്രവൃത്തികൾ ശ്രദ്ധാപൂർവം കണ്ടതിന് ശേഷം ഈ പ്രവർത്തനത്തിൻ്റെ വിശദമായൊരു പ്രൊസീജിയർ നിങ്ങൾ തന്നെ എഴുതിയുണ്ടാക്കണം. കൊറോണ കാലമെല്ലാം കഴിഞ്ഞ് വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം വർക്ക്ഷോപ്പിൽ ഈ പ്രവർത്തനം നിങ്ങൾക്ക് അനായാസം ചെയ്യാൻ ഇപ്പോൾ കാണുന്ന ഈ ഡെമോൺസ്ട്രേഷൻ പ്രയോജനകരമാകട്ടെ. ഇതൊരു റിയൽ ആക്ഷൻ ഫൈനൽ ഡ്രൈവ് അസംബ്ലിയാണ്. നമുക്കിത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഡിഫറൻഷ്യൽ അസംബ്ലി എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. നമുക്ക് ഫൈനൽ ഡ്രൈവ് അസംബ്ലി ഡെസ്കിൽ വെച്ചിട്ട് കൃത്യമായിട്ട് തന്നെ അഴിച്ചു വെച്ചത് ഫാനുണ്ടോ. ഇതൊരു ഫൈനൽ ഡ്രൈവ് അസംബ്ലിയാണ്. ഇതിലിപ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ കേസ് കാണാൻ പറ്റും, ഡിഫറൻഷ്യലിൻ്റെ റോങ് വീൽ കാണാൻ പറ്റും. അതുപോലെ ഇതിനകത്ത് കാണുന്നതാണ് ഡിഫറൻഷ്യൽ അസംബ്ലി. നമുക്ക് മുഴുവനായിട്ട് ഡിസ്മാൻഡ് ചെയ്ത് കാണാവുന്നതാണ്. ബെയറിംഗ് പവറാണ്. ഇതാണ് ഡിഫറൻഷ്യൽ അസംബ്ലി. ഇത് ഡിഫറൻഷ്യൽ കേസ്. കേസിനകത്ത് ഫൈനൽ ഡ്രൈവും ഡ്യുവൽ പിനിയനും ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഈ ക്രൗൺ വീലും ഡ്യുവൽ പിനിയനും ചേർന്നിട്ടുള്ള അസംബ്ലിനെയാണ് നമ്മൾ ഫൈനൽ ഡ്രൈവ് എന്ന് പറയുന്നത്. ഫൈനൽ ഡ്രൈവ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു വാഹനത്തിന്റെ പെർമനന്റ് ആയിട്ടുള്ള സ്പീഡ് റിഡക്ഷനും അതോടൊപ്പം തന്നെ ടോർക്ക് കൂട്ടാനുമുള്ള സംവിധാനമാണ് ഫൈനൽ ഡ്രൈവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഞ്ചിനിൽ നിന്ന് വരുന്ന ഡ്രൈവിൻ്റെ ദിശ ആംഗിൾ ചേഞ്ച് ചെയ്യുന്നതും ഫൈനൽ ഡ്രൈവിലൂടെയാണ്. ഇത് നമ്മുടെ സപ്പോർട്ടിംഗ് ബിയറിംഗ് ആണ്. ഇത് ബിയറിംഗ് അഡ്ജസ്റ്റിംഗ് ക്യാപ്പാണ്. സപ്പോർട്ടിംഗ് ബിയറിംഗ് ഇതാണ് ഡിഫറൻഷ്യൽ കേസിങ്. ഇതിനകത്താണ് നമുക്ക് സൺ ഗിയേഴ്സും സ്റ്റാർ ഗിയേഴ്സും ക്രോസ് ഷാഫ്റ്റും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ അറേഞ്ച്മെൻ്റ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും.
രണ്ട് സൈഡിൽ നിന്നും ആക്സിലുകളിൽ വന്ന് ചേരുന്ന ആക്സിലിൻ്റെ എൻഡിൽ നമുക്ക് രണ്ട് സൺ ഗിയർ പിടിപ്പിച്ചിട്ടുണ്ട്. സൺ ഗിയറിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ സൺ ഗിയറിൻ്റെ മേലെ കൂടെ വരുന്ന പോലെ സ്റ്റാർ ഗിയേഴ്സ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റാർ ഗിയേഴ്സ്. ഈ സ്റ്റാർ ഗിയറുകളെ തമ്മിൽ സ്പൈഡർ ഷാഫ്റ്റ് അല്ലെങ്കിൽ ക്രോസ് ഷാഫ്റ്റ് വഴി കണക്ട് ചെയ്യുന്നു. ആക്സില് തിരിയുന്നതിനോടൊപ്പം സൺ ഗിയറുകൾ തിരിയുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ ഡിഫറൻഷ്യലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ വാഹനത്തിൻ്റെ രണ്ട് വീലുകളെ തമ്മിൽ വ്യത്യസ്തമായ വേഗതയിൽ കറങ്ങാൻ സഹായിക്കുക എന്നതാണല്ലോ. എങ്ങനെയാണ് വ്യത്യസ്തമായ വേഗതയിൽ കറങ്ങാൻ സഹായിക്കുക? നമുക്ക് വാഹനത്തിൻ്റെ ഉദാഹരണത്തിന് വാഹനം ഒരു ഇടതുവശത്തേക്ക് തിരിയുകയാണെന്ന് വിചാരിക്കുക. ഇടതുവശത്തുള്ള ആക്സിലിൽ വാഹനത്തിൻ്റെ ഭാരം ആക്ട് ചെയ്യുകയും അതുമൂലം ഇടതുവശത്തെ സൺ ഗിയറിലേക്ക് ഒരു ബലം വരികയും ചെയ്യും. അപ്പം ആ സൺ ഗിയറിൻ്റെ കറങ്ങുന്നതിൻ്റെ വേഗത കുറയുകയും ആ കുറയുന്ന അത്രയും വേഗത വലതുവശത്തെ സൺ ഗിയർ കൂടുകയും ചെയ്യും. അതെങ്ങനെയാണ് കൂടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സൺ ഗിയറുകൾക്ക് മുകളിലൂടെ ഈ സ്റ്റാർ ഗിയറുകൾ ഇതുപോലെ കറങ്ങുന്നത് മൂലമാണ് ഈ ഭാഗത്ത് കുറയുന്ന വേഗത ഇങ്ങോട്ടേക്ക് കൂടുതലായി കിട്ടുന്നത്. തന്മൂലമാണ് നമുക്ക് രണ്ട് വശങ്ങളിലുമുള്ള വീലുകൾക്ക് വ്യത്യസ്ത വേഗതയിൽ കറങ്ങാൻ സാധിക്കുന്നത്. ഇതാണ് നമുക്ക് സ്റ്റാർ ഗിയറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്പൈഡർ ഷാഫ്റ്റ് അല്ലെങ്കിൽ ക്രോസ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാർ ഗിയറുകളെ എങ്ങനെ കറക്കുന്നത്? സ്റ്റാർ ഗിയർ കറക്കുക, ഇത് സംഗീറിന് പുറകെയുള്ള പ്രസ്റ്റ് വാഷർ. ഇത് ഗിയർ ഡിഫറൻഷ്യൽ കേസ്. നമുക്ക് ഫൈനൽ ഡ്രൈവ് അസംബ്ലിയുടെ ഭാഗങ്ങൾ ഒന്നുകൂടി നോക്കാം. ഇതാണ് ഡിഫറൻഷ്യൽ കേസിംഗ് എന്ന് പറയുന്നത്, അതായത് ഡ്രൈവ് പിനിയനും ക്രൗൺ പിനും കവർ ചെയ്യുന്നത് ഇതിനകത്താണ്. ഇതാണ് ഡിഫറൻഷ്യൽ കേജ് എന്ന് പറയുന്നത്. ഈ കേജിനകത്തായിരിക്കും സൺ ഗിയറും സ്റ്റാർ ഗിയറും സ്പൈഡർ ഷാഫ്റ്റ് നിന്നുള്ള അസംബ്ലി ഉണ്ടാവുക. ഇത് ഫൈനൽ ക്രൗൺ പിന്, ഇത് ബെയറിംഗ് ക്യാപ്, ഇത് ബെയറിംഗ് അഡ്ജസ്റ്റർ, ഇതാണ് നമുക്ക് സപ്പോർട്ട് ബെയറിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഫൈനൽ ഡ്രൈവിന്റെ അസംബ്ലി ആരംഭിക്കാം. ആദ്യമായിട്ട് നമ്മൾ ഡ്യുവൽ പിനിയൻ കേസിംഗിനകത്തേക്ക് കയറ്റിവെക്കുന്നു. യൂണിവേഴ്സൽ ഡ്രൈവ്, യൂണിവേഴ്സൽ ജോയിൻറ്, അതിൻ്റെ ബോൾട്ടിട്ട് നമുക്ക് ഉറപ്പിക്കാം. ക്രൗൺ വീല് ഡിഫറൻഷ്യൽ കേജിൽ നമുക്ക് ഉറപ്പിക്കാം.
ക്ലോസ് ചെയ്യണം. വിദ്യാർത്ഥികളെ, വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എല്ലാവർക്കും സുരക്ഷിതമായ നാളുകൾ നേരുന്നു.